നമസ്കാരം. അവസാനം ഗ്രൂപ്പ് തല്ല് തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. നെയ്യാർ ഡാമിലെ ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന KSU തെക്കൻ മേഖലാ പഠന ക്യാമ്പ്, ആ പഠന ക്യാമ്പിലെ കൂട്ടത്തല്ല്, ആ കൂട്ടത്തല്ലിൽ സംഘടനാതല നടപടി നേരിടേണ്ടിപ്പോൾ KPCCയുടെ അധ്യക്ഷനായിട്ട് K.Sudhakaran അനുയായികൾക്ക് മാത്രമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള ആഞ്ചലോ ജോർജ് ടിജോ എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. ഇതാണ് ഒരു പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഠന ക്യാമ്പിലേക്ക് സുധാകരനെ ക്ഷണിക്കാത്തത് യോഗത്തിൽ ചർച്ചയാക്കിയ നേതാവാണ് ഈ അനന്തകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ഇവർക്കൊപ്പം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അൽ അമീൻ അഷ്റഫും ജില്ലാ ജനറൽ സെക്രട്ടറിയായുള്ള ജെറിൻ ആര്യനാട് എന്നിവരെയൊക്കെ അതിനോടൊപ്പം തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഈ അനന്തകൃഷ്ണനും ആഞ്ചലോ ജോർജിനുമെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. മേഖലാ ക്യാമ്പിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുവാൻ സഹായിച്ചുവെന്നും മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങളടക്കം എത്തിച്ചു നൽകിയെന്നുമാണ് ഇവർക്ക് രണ്ടു പേർക്കെതിരെ നൽകിയ നോട്ടീസിൽ പറയുന്നത്. ഇവരുടെ പ്രവർത്തനം, അതായത് ഈ KSU നേതാക്കളുടെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്, സംസ്ഥാന കമ്മിറ്റിയെ അപകീർത്തിപ്പെടുത്തിയെന്നും NSU ദേശീയ സെക്രട്ടറിയായുള്ള ബിരു സമ്പത്കുമാർ അറിയിക്കുകയും ചെയ്തു. ഈ രണ്ടുപേരും സുധാകരൻ്റെ വിശ്വസ്തരായിട്ടുള്ള കുട്ടികളാണ്. സംഭവത്തിൽ KPCC അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇവരുടെ റിപ്പോർട്ട് KSU നേതൃത്വത്തിന് എതിരായിരുന്നു എന്നുള്ളതാണ്. KPCC നേതൃത്വത്തോട് സംഭവിച്ചത് പറഞ്ഞവരെയാണ് NSU നേതൃത്വത്തെ കൊണ്ട് പുറത്താക്കിയത് എന്നാണ് ഇപ്പോഴത്തെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. നെയ്യാർഡാമിലെ വലിയ അടിയിൽ ഈ KPCCയിലും അതോടെ തന്നെ ഭിന്നത രൂക്ഷമാവുകയാണെന്ന് പറയേണ്ടത്. BD സതീശിനെ അനുകൂലിക്കുന്ന KSU പ്രസിഡൻ്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറിന് KC വേണുഗോപാലിൻ്റെയും ഇടപെടലുകൾ അതിനോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈക്കമാൻഡ് സ്വാധീനമാണ് സുധാകരനൊപ്പം ഉള്ളവർക്കെതിരെ അതിവേഗ നടപടികൾ എടുത്തത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഇതിനൊപ്പം അടിയുണ്ടാക്കിയവർക്കെതിരെയും നടപടിയെടുത്തു. ക്യാമ്പിൽ അനാവശ്യ കലഹമുണ്ടാക്കി എന്നാണ് അൽ അമീൻ അഷ്റഫിനെതിരെയും ജെറിൻ ആര്യനാടിനെതിരെയുമുള്ള ആരോപണം എന്ന് പറയപ്പെടുന്നത്. അന്വേഷണ വിധേയമായാണ് ഇരുവർക്കും ഇപ്പോൾ സസ്പെൻഷൻ അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാതല അന്വേഷണം, അതാണ് ഇപ്പോൾ നടത്തുവാൻ പോകുന്നത്. KPCCയുടെ അന്വേഷണ റിപ്പോർട്ടിനെ KSU അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്ന് പറയേണ്ടി വരും. KSUവിനെതിരെ നടപടിയെടുക്കുവാൻ KPCCക്ക് കഴിയില്ല എന്നുള്ളതാണ് അലോഷ്യസ് അനുകൂലികൾ ഉയർത്തുന്ന വാദമെന്ന് പറയപ്പെടുന്നത്. KSU എന്ന് പറയപ്പെടുന്നത് തികച്ചും ഒരു സ്വതന്ത്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് എന്നാണ് അവരുടെ വാദം. ഇതിനിടെയാണ് ഈ KSUവിൻ്റെ ദേശീയ ഘടകമായിട്ടുള്ള NSU കേരള ഘടകം ഇവിടുത്തെ തല്ലിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകുന്നത്. ക്യാമ്പിലേക്ക് KPCCയുടെ പ്രസിഡൻ്റായിട്ടുള്ള K.Sudhakaran ക്ഷണിക്കാതിരുന്നതിൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറിൻ്റെ നടപടി, ആ നടപടിയിൽ കോൺഗ്രസ്സിലെ തന്നെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ തമ്മിൽ തല്ലിൽ KSU നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ക്യാമ്പ് നടത്തിപ്പിൽ KSU നേതൃത്വത്തിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം KSU നേതൃത്വത്തിലെ ഒരു വിഭാഗം വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ ഉള്ള ഒരു കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. KPCC പ്രസിഡൻ്റായിട്ടുള്ള K.Sudhakaranെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചെന്നായിരുന്നു അതേസമയം ഈ KSU സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള അലോഷ്യ സേവറിൻ്റെ വാദം. അലോഷ്യ സേവർ ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും ഇതാണ്. പക്ഷേ ഇത് തെറ്റാണെന്നാണ് അന്വേഷണ റിപ്പോർട്ട് വരെ പറയുന്നത് എന്നുള്ളതാണ്. ക്ഷണിക്കാതിരുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ പോലും. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ കുട്ടികളല്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ മറുപടി എന്ന് പറയപ്പെടുന്നത്. ഇതിന് പിന്നാലെയാണ് സുധാകരനെ അനുകൂലിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ നെയ്യാർഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പിനിടെയാണ് നേതാക്കൾ തമ്മിൽ ഈ ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലുണ്ടായത്. അതിൽ പരിക്കേറ്റ KSU പാറശാല നിയോജകമണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള സുജിത്തും നെടുമങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള അഭിജിത്ത് എന്നിവർക്കെതിരെ സ്വകാര്യ ആശുപത്രിയിൽ അവർ ചികിത്സ തേടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. വാട്സപ്പ് ഗ്രൂപ്പിലെ തർക്കങ്ങളെ തുടർന്നുണ്ടായിട്ടുള്ള മുൻവൈരാഗ്യമാണ് ഇവരുടെ ഒരു തർക്കത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു KSU നേതൃത്വം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും സംതൃപ്തരല്ലാത്ത KPCC ആണ് വളരെ കൃത്യമായി നിലപാടുകളിലേക്ക് പോയത് എന്നുള്ളതാണ്. ആ നിലപാടുകൾ പക്ഷേ KSU സംതൃപ്തി നൽകുന്നതല്ല, അതിൽ അതൃപ്തിയുള്ള നേതാക്കളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം KSU തന്നെ നടത്തുകയാണ്. ആ അന്വേഷണം സംഘടനാതലത്തിലൊരു അന്വേഷണം നടത്തി അതൊരു തീരുമാനമുണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല KSudhakaran VD സതീശൻ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയില്ലായ്മ,
ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് സുധാകരൻ വിഭാഗത്തിന് അനുകൂലികളായിട്ടുള്ള അനന്തകൃഷ്ണൻ അടക്കമുള്ള കെ എസ് യു നേതാക്കൾക്കെതിരെ എടുത്ത നടപടി എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ഒരിക്കലും നന്നാവാത്ത ഒരു പ്രസ്ഥാനമായി കെ എസ് യു അതിൻ്റെ മാതൃസംഘടനയായിട്ടുള്ള കോൺഗ്രസുമൊക്കെ തമ്മിൽ തല്ലി പിരിയുവാനുള്ള സാധ്യതകളിലേക്കാണ് ഈ യാത്ര എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ഈ സംസ്ഥാനത്ത് അവരുടെ ഭരണത്തിലേക്ക് തിരികെ വരണമെന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഈ നേതാക്കൾ തമ്മിലുള്ള വടംവലിയും നേതാക്കൾ തമ്മിലുള്ള കുതികാൽവെട്ടും പിന്നിൽ നിന്നുള്ള കുത്തുമൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ കോൺഗ്രസ്സുകാർ, ഒപ്പം തന്നെ കെ എസ് യുക്കാരും. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന ഈ പ്രസ്ഥാനത്തെ അധിക നാൾ ഈ നാട്ടിൽ കാണുമെന്ന് തോന്നുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു.